തിരുവനന്തപുരം അമ്പലപ്പാറയിൽ തീപിടുത്തം നടന്ന മാലിന്യ ഫാക്ടറിയിൽ മണ്ണാർക്കാട് എംഎൽഎൻ ശംസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി. തീപിടിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് എംഎൽഎ ചോദിച്ചറിഞ്ഞു. ഒരു നല്ല സംരംഭമാണിത്. കോഴി വേസ്റ്റ് കാറ്റിൽ ഫീഡായി മാറ്റുന്ന ഒരു ഫാക്ടറി, ഒരു പുതിയ ആശയം. അങ്ങനെ ഒരു സംരംഭകർ മുന്നോട്ട് വന്നു, വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഈ പ്രദേശത്തെ കുറെ ആളുകൾക്ക് ജോലി കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ പരിസരത്തൊന്നും ജനവാസം സജീവമായി ഇല്ലാത്തതുകൊണ്ട് ആ നിലക്കുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നാട്ടുകാർക്കില്ല. ആ നിലക്കുള്ള ഒരു ഫാക്ടറിയാണ്. പക്ഷെ അതിൻ്റെ ട്രയൽ റണ്ണിലാണ് ഈ അപകടമുണ്ടായത്. അതേറെ വേദനാജനകമാണ്. പരിക്ക് പറ്റി കുറേ ആളുകൾ ഇപ്പോഴും നിസ്സാരമായ പരിക്ക് പറ്റിയവരുണ്ട്. അവരൊക്കെ ഹോസ്പിറ്റലിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പുറത്തു വന്നു. ഇനി ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകളൊക്കെ ഇപ്പോഴും ചികിത്സയിലാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും എല്ലാ നിലക്കുമുള്ള പരിശോധന നടത്തി ഒരു അപകടം ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് മാനേജ്മെൻറ് ശ്രമിക്കണം. സർക്കാർ തലത്തിൽ സഹായങ്ങൾ ലഭ്യമാകുന്നതിന് പറ്റാവുന്ന ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു സൽമ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഗഫൂർ കോൽക്കളത്തിൽ, മെഹർബാൻ ടീച്ചർ, ബ്ലോക്ക് മെമ്പർമാരായ പടുവിൽ മാനു, മണികണ്ഠൻ വടശ്ശേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കല്ലടി ബക്കർ, അസൈനാർ മാസ്റ്റർ, ടി കെ ഇപ്പു, മനച്ചിത്തൊടി ഉമ്മർ, പറശ്ശേരി ഹസ്സൻ, കെ പി ഉമ്മർ, ചേക്കുമാസ്റ്റർ, കെ ജി ബാബു, സിജാദ് അമ്പലപ്പാറ തുടങ്ങിയവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു.